സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ ആദ്യമേ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തൊരു ബെൽ ബട്ടൺ കൂടി കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട്. ഈ മയോവിന് ശേഷം ആന്റണി വർഗീസിനെ നായകനാക്കി ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കുന്ന ജെല്ലിക്കെട്ടിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. മീശ എന്ന വിവാദ നോവലിലൂടെ ശ്രദ്ധേയനായ എസ് ഹരീഷും ആർ ജയകുമാറും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഇക്കുറി ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നുമുണ്ട്. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ചിത്രത്തിന്റെ പേരെഴുതിയിരിക്കുന്നത്. ജെല്ലിക്കെട്ട് എന്നായിരുന്നു ടൈറ്റിൽ പോസ്റ്ററെങ്കിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ജെല്ലിക്കട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് എന്താണെന്ന് അണിയറ പ്രവർത്തകർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ആന്റണിയെ കൂടാതെ ചെമ്പൻ, വിനോദ് ജോസ്, സാബു മോൻ തുടങ്ങിയവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിലെ വ്യത്യസ്തരായ സംവിധായകരിൽ ഒരാളായ ലിജോ ജോസ് ഒരുക്കുന്ന പുതിയ ചിത്രമായ ജെല്ലിക്കെട്ടിനായി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ജെല്ലിക്കെട്ടെന്ന പേര് പ്രഖ്യാപിച്ചത് മുതൽ തമിഴ്നാട്ടിലെ കാളപ്പോരായ ജെല്ലിക്കെട്ടിനെ ആസ്പദമാക്കിയാണോ ചിത്രമെന്നാണ് എല്ലാവരുടെയും ചോദ്യം. എന്നാൽ സിനിമയുടെ പ്രമേയം ഇതുവരെയും ലിജോ ജോസ് പല്ലിശ്ശേരി വ്യക്തമാക്കിയിട്ടില്ല. ഒരു പോത്തും കുറേ മനുഷ്യരുമാണ് ചിത്രത്തിൽ അഭിനയിക്കുകയെന്നാണ് ലിജോ ഫേസ്ബുക്ക് വഴി മുമ്പ് അറിയിച്ചിട്ടുള്ളത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ തന്നെ അങ്കമാലി ഡയറീസിലൂടെ അരങ്ങേറ്റം കുറിച്ച ആന്റണി അതിനുശേഷം സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ചിത്രത്തിലും അഭിനയിച്ചിരുന്നു. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ചിത്രത്തിന് ശേഷം ആന്റണിയും ചെമ്പൻ വിനോദും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ജെല്ലിക്കെട്ടിനുണ്ട്. ഈ ഒരു സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി സിനിമാക്കാരൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.